हाई कूटे एल वर्क स्वागत मोड्यूल सेवन प्लान फिजियोलॉजी नड़ पढ़ा ट्रांसलोकेशन ऑफ फुड थ्रू फ्लोयो ट्रांसपोर्ट ऑफ मिनरल न्यूट्रिएंट्सुमान ओके माइकोराइस रूट प्रेशर गटेशन ट्रांसपिरेशन पुल असेंट ऑफ सैप इतना नाम वीडियो का जस्ट वीडियो का श्रमिक नमुक पढ़ान ट्रांसलोकेशन ऑफ फुड थ्रू फ्लोयो ट्रांसपोर्ट मिनरल न्यूट्रिएंट्स ओके अब इतना इंपॉर्टेंट है इन क्वस्ट चोदा साध्यु एक्साम आया अट्ठे सैट टेट एक्सामेशन ईर पार्ट क्वस्टन वरान चांस ना टेक्स्ट बुक अब प्लस वण टेक्स्ट बुक पर क्यों इंपेल क्लास श्रद्धि क्रमिक नमक फ्लोयम संवहन इवे पटनी उड़ी विनियोग स्थल ईकान ना फ्लोयम संवहनमें उड़ी विनियोग स्थल अब उड़मेंद सस्य आहार निर्मी भागत साधारण नाम उड़म विशेषिपूम भाग अलग आहार संभरी वेक भाग विनियोग स्थलम विशेषिप सैलूल सचार ശരീരത്തിലൂടെ നമുക്കറിയാം വാട്ടറും മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അല്ലേ ആ സഞ്ചാരം എന്ന് പറയുന്നത് ഏകദേശ സഞ്ചാരമാണ് അതല്ല യൂണി ഡയറക്ഷനിലാണ് മറിച്ച് ഫ്ലോയത്തിൽ കൂടിയുള്ള സഞ്ചാരദിശ എങ്ങനെയായിരിക്കും അത് മുകളിലേക്കോ താഴേക്കോ ആകും അതായത് അത് ബൈ ഡയറക്ഷണൽ ഫ്ലോ ആണ് ഫ്ലോയത്തിലൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് ബൈ ഡയറക്ഷൻ ഫ്ലോ ആണെങ്കിൽ ശരീരത്തിലൂടെ വാട്ടറും മിനറൽസും സഞ്ചരിക്കുന്നത് ഏകദിശയിലാണ് ഓക്കേ ഇനി ഈയൊരു പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്കറിയാം കമ്പാനിയൻ സെൽസും സീവ് ട്യൂബ് എലമെൻസും കണക്റ്റഡ് ആണ് കണക്റ്റഡ് ബൈ പ്ലാസ്മോ ഡെസ്മാറ്റ അല്ലേ അപ്പോൾ ഇവിടെ സൂക്രോസ് ഫ്ലോ നടക്കുന്നത് എങ്ങനെയാണ് കമ്പാനിയൻ സെൽസ് വഴി ഫ്ലോയത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഫ്ലോയത്തിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സൂക്രോസ് ഫ്ലോയത്തിലെത്തിയിട്ടുണ്ട് ഫ്ലോയത്തിലെത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഇതിൻ്റെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ ഫ്ലോയത്തിലെത്തുമ്പോൾ സൂക്രോസ് വൺസ് ഫ്ലോയത്തിലെത്തിക്കഴിഞ്ഞാൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടി അപ്പോൾ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുകയും അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ ഇവിടെ കുറഞ്ഞു അങ്ങനെ വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൈലത്തിൽ നിന്ന് വാട്ടർ ഫ്ലോയത്തിലേക്ക് മൂവ് ചെയ്യും അതായത് നമുക്കറിയാം വാട്ടർ ഓൾവേസ് മൂവ് ഫ്രം ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു എ റീജിയൻ ഓഫ് ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ അപ്പോൾ സ്വാഭാവികമായിട്ടും സൈലത്തിനുള്ളിൽ നിന്ന് വാട്ടർ ഫ്ലോയത്തിലേക്ക് എത്തി അപ്പോൾ ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ എന്തായി ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ചെയ്യും അപ്പോൾ ഈ ഓസ്മോട്ടിക് പ്രഷറാണ് ഈ സാപ്പിന് ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ നമ്മുടെ ഫ്ലോയം സാപ്പ് സിങ്കിലെത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ സിങ്കിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറേജ് റീജിയൻസ് സിങ്ക് മീൻസ് ഏത് സ്റ്റോറേജ് റീജിയൻ ആയാലും അതായത് റൂട്ടാവാം ഫ്രൂട്ടാവാം ഓക്കെ അപ്പോൾ ഏതൊക്കെ സ്റ്റോറേജ് റീജിയൻസിലാണ് ഇതിനാവശ്യമുള്ളതെന്ന് വെച്ചാൽ അവിടെ ഇത് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യാൻ ചെയ്യുന്നത് സിങ്കിലുള്ള സെൽസുകൾ ഓക്കെ ഇനി ഈ സിങ്കിലുള്ള സെൽസുകളാണ് സൂക്രോസിനെ സ്റ്റാർച്ച് അല്ലെങ്കിൽ സെല്ലുലോസാക്കി മാറ്റുന്നത് ശ്രദ്ധിക്കാനുള്ളത് ഫ്ലോയത്തിൽ നിന്നും സെൽ സാപ്പ് മാത്രമാണ് അതായത് അകത്തുള്ള സെൽ സാപ്പാണ് സിങ്കിലേക്ക് കടക്കുന്നത് അപ്പോൾ ഇവിടെ വാട്ടർ ഫ്ലോ നടക്കുന്നില്ല അപ്പോൾ വാട്ടർ ഫ്ലോ നടക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ കൂടുതലാണ് അല്ലേ അപ്പോൾ ഇതെന്താണ് ഇതൊരു ഹൈപ്പോട്ടോണിക് കണ്ടീഷൻ ആവുകയും ഇത് ഹൈപ്പോട്ടോണിക് കണ്ടീഷൻ ആവുകയും സൈലത്തിൽ എന്തായി സൈലത്തിൽ ഹൈപ്പോട്ടോണിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഓക്കെ ഹൈപ്പോട്ടോണിക്സ് കണ്ടീഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും വാട്ടർ ഫ്ലോയത്തിൽ നിന്ന് സൈലത്തിലേക്ക് എൻട്രി ചെയ്യും ഓക്കെ അങ്ങനെയാണ് ഈ ഫ്ലോ നടക്കുന്നത് ഇതിനെയാണ് നമ്മൾ മാസ് ഫ്ലോ ഹൈപ്പോത്തെസിസ് എന്ന് പറയുന്നത് മാസ് ഫ്ലോ ഹൈപ്പോത്തെസിസ് ഇത് പ്രപ്പോസ് ചെയ്ത് മഞ്ച് ആണ് ഓ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മഞ്ച് മാസ് ഫ്ലോ ഹൈപ്പോത്തെസിസ് അത് പ്രവാഹ പരികല്പന അതായത് പ്രഷർ ഫ്ലോ ഹൈപ്പോത്തെസിസ് എന്ന് വിളിക്കുന്നു ഉറവിടത്തിൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് നിർമ്മിക്കുന്ന ഗ്ലൂക്കോസ് ഡൈസാക്രൈഡായ സൂക്രോസായി മാറ്റപ്പെടുന്നു അപ്പോൾ ഇതാണ് ഇവിടെ ചോദിക്കാനുള്ളത് അതായത് ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു ഡൈസാക്രൈഡായ സൂക്രോസായി മാറുകയാണ് ചെയ്യുന്നത് സൂക്രോസ് ഫ്ലോയത്തിലെത്തി ഓക്കെ എങ്ങനെയാണ് എത്തുന്നത് ത്രൂ കമ്പാനിയൻ സെൽസ് ഓക്കെ
ഇനി ഇതിൻ്റെ ഫലമായി ഫ്ലോയത്തിൽ അതിഗാഢത അവസ്ഥ മീൻസ് ഹൈപ്പർടോണിക് കണ്ടീഷൻ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ തൽഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? സൈലത്തിൽ നിന്ന് ഫ്ലോയത്തിലേക്ക് ജലത്തിൻ്റെ വ്യതിവ്യാപനമാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വ്യതിവ്യാപനം നടക്കുമ്പോൾ വ്യതിവ്യാപന മർദ്ദം ഇവിടെ കൂടുകയും ഫ്ലോയം സ്രവം വ്യതിവ്യാപന വിനിയോഗ സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. അതായത് എവിടെയാണോ മർദ്ദം കുറഞ്ഞത് അവിടത്തേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്രകാരം കോശങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സൂക്രോസ് ഊർജം അന്നജം അല്ലെങ്കിൽ സെല്ലുലോസ് എന്നിവയായി മാറ്റപ്പെടുന്നു. അപ്പോൾ ഇതാണിതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഗ്രിഡിലിംഗ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. എന്നാണ് ഗ്രിഡിലിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ? ഗ്രിഡിലിംഗ് എക്സ്പെരിമെൻ്റ് അതായത് ഫ്ലോയത്തിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്നൊരു എക്സ്പെരിമെൻ്റാണ് ഗ്രിഡിലിംഗ് എക്സ്പെരിമെൻ്റ്. അതായത് ഒരു മരത്തിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് നമ്മൾ തൊലി നീക്കം ചെയ്യുന്നു, എന്നിട്ടോ ഡെപ്ത് വരെയും അതായത് ഫ്ലോയം ലെയർ വരെയും ഇതിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മധ്യഭാഗത്ത് എന്തുണ്ട്? സൈലം ഉണ്ടെന്നറിയാം അല്ലേ. അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ തൊലി ഒഴിവാക്കി ഈ റിങ്ങിൻ്റെ മുകൾ ഭാഗം സ്വെല്ല് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു സ്വെല്ലിങ്സ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് സ്വെല്ലിംഗ് ഉണ്ടാകുന്നത്? അതായത് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഡൗൺവേർഡ് മൂവ്മെൻ്റ് ഓഫ് ഫുഡ്. അപ്പോൾ ഇവിടെ ഫ്ലോയം ആബ്സെൻ്റ് ആണ്, ഫ്ലോയം കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഫ്ലോയം അതായത് ട്രാൻസ്ലൊക്കേഷൻ, അതായത് ഫ്ലോയത്തിലൂടെയാണ് സൂക്രോസ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് ഈ എക്സ്പെരിമെൻ്റ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ മണ്ണിൽ കാണപ്പെടുന്ന മിനറൽസിലൊക്കെ ചാർജ്ഡ് പാർട്ടിക്കിൾസാണ്. അതായത് എപ്പോഴും അത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടാണ് ഉണ്ടാവുക. അതായത് A+, Mg+, ഓക്കെ, ഇങ്ങനെ അയോൺസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം ഈ ഇത്തരത്തിലുള്ള അയോൺസിനെ സെൽ മെംബ്രെയിനിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണോ? അപ്പം മെറ്റീരിയൽസ് ഇങ്ങനെ അബ്സോർവ് ചെയ്യേണ്ടെങ്കിൽ എന്തായിരിക്കണം? എനർജി ആവശ്യമാണ്. അപ്പോൾ ഇവിടെ എനർജി ആവശ്യമാണെന്ന് പറയുമ്പോൾ എനർജി ഇൻ ദ ഫോം ഓഫ് ATP അല്ലേ. അപ്പോൾ ഇതൊരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് മിനറൽസ് റൂട്ടിലെത്തുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ത്രൂ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സസ്യത്തിൽ വളരുന്ന ഭാഗങ്ങളായ അഗ്രവിഭജനകല, പാർശ്വവിഭജനകല, തളിരിലകൾ, വിരിയുന്ന പൂക്കൾ, ഫലങ്ങൾ, വിത്തുകൾ, സംഭരണ അവയവങ്ങൾ എന്നിവയാണ്. അപ്പോൾ ഈ സൈലത്തിലൂടെ സഞ്ചരിക്കുന്ന അയോണുകളെ സിരകളുടെ അഗ്രഭാഗത്ത് ഇറക്കി വെക്കുന്നതിനാണ് അൺലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സൈലത്തിലൂടെ സഞ്ചരിക്കുന്ന ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളെ എവിടെ ഇറക്കി വെക്കുന്നു? അതായത് സിരകളുടെ അഗ്രഭാഗത്ത് ഇറക്കി വെക്കുന്നു. അപ്പോൾ മിനറൽ ഡെപ്പോസിഷൻ കാണപ്പെടുന്നത് എവിടെയാണ്? അതായത് വളരുന്ന ഭാഗങ്ങളായ അഗ്രവിഭജനകല, പാർശ്വവിഭജനകല, തളിരിലകൾ, ഇതിലൊക്കെയാണ് നമ്മൾ മിനറൽസ് ഡിപ്പോസിഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഇനിയും വാർദ്ധക്യം സംഭവിച്ച പ്രായമായ ഇലകളാണെങ്കിലോ? അതായത് ഇവിടെ നിന്ന് ഈ ഇലകൾ കൊഴിയാറാവുമ്പോൾ, ഓക്കെ, ഇലകൾ ഇവിടുന്ന് കൊഴിയാറാവുമ്പോൾ ധാതു മൂലകങ്ങൾ മിക്കപ്പോഴും മറ്റു ഭാഗങ്ങളിലേക്ക്, അതായത് യങ് ലീവ്സിലേക്ക് ട്രാൻസ്ലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതായത് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മിനറൽ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്. ഓക്കെ, പാർട്ട് ഇവിടെ തീരുകയാണ്. അപ്പം ഈ ഒരു പാർട്ടിൽ നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒക്കെയാണ് ഇവിടെ സമ്മറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ടെക്സ്റ്റ് അതായത് +1, +2 ബയോളജി ടെക്സ്റ്റ് ബുക്ക് ഒരു പ്രാവശ്യമെങ്കിലും എക്സാമിനേഷന് മുമ്പ് വായിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.